ാന്തി പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അവ്യക്ത റിവൈസ് കോഴ്സ് പതിനഞ്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുരളിയുടെ ടൈറ്റിലാണ് സങ്കൽപ്പ ശക്തിയുടെ മഹത്വം മനസ്സിലാക്കി അതിനെ വർദ്ധിപ്പിക്കൂ പ്രയോഗത്തിൽ കൊണ്ടുവരൂ ഇന്ന് ഉയർന്നതിലും ഉയർന്ന ബാബ തന്റെ നാനാ ഭാഗത്തുമുള്ള ശ്രേഷ്ഠരായ മക്കളെ കണ്ട് ഹർഷിതനായിരിക്കുന്നു കാരണം മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളിൽ നിങ്ങൾ കുട്ടികൾ ശ്രേഷ്ഠം അർത്ഥം ഏറ്റവും ഉയർന്നവരാണ് ലോകത്തിലുള്ളവർ പറയും ലോകത്തിലെ ഏറ്റവും ഉയർന്നവരെന്ന് അതും ഒരു ജന്മത്തേക്കാണ് എന്നാൽ നിങ്ങൾ കുട്ടികൾ കൽപ്പത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഴുവൻ കൽപ്പത്തിലും നിങ്ങൾ ശ്രേഷ്ഠരായിരിക്കുന്നു അറിയില്ലേ നിങ്ങളുടെ അനാദി കാലം നോക്കൂ അനാദി കാലത്തും നിങ്ങളെല്ലാ കുട്ടികളും ബാബയുടെ സമീപം ഇരിക്കുന്നവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നു രൂപത്തിൽ ബാബയോടൊപ്പം സമീപത്തിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കളാണ് എല്ലാവരുമുണ്ട് എന്നാൽ നിങ്ങളുടെ സ്ഥാനം വളരെ സമീപമാണ് അതിനാൽ അനാദിരൂപത്തിലും ഉയർന്നതിലും ഉയർന്നവരാണ് പിന്നീട് ആദികാലത്തിൽ എല്ലാ കുട്ടികളും ദേവപദവിയുള്ള ദേവതാ രൂപത്തിലാണ് നിങ്ങളുടെ ദൈവിക സ്വരൂപം ഓർമ്മയുണ്ടോ ആദി കാലത്ത് സർവപ്രാപ്തി സ്വരൂപമാണ്

അപ്രാപ്തിയുടെ പേരും അടയാളവും പോലും ഇല്ല ആർക്കും അനുഭവം ചെയ്യുക സാധ്യമല്ല ഇനി വരൂ മധ്യകാലത്തിൽ മധ്യകാലത്തിലും പൂജ്യരായി പൂജ്യരായിത്തീരുന്നു നിങ്ങളുടെ ജടചിത്രം പൂജിക്കപ്പെടുന്നു ഏതൊരാത്മാവിനും ഇതുപോലെ വിധിപൂർവമായ പൂജ ഉണ്ടാകുന്നില്ല പൂജ്യ ആത്മാക്കൾക്ക് വിധിപൂർവ്വമുള്ള പൂജ നടക്കുമ്പോൾ ചിന്തിക്കൂ ഇതുപോലെ വിധിപൂർവ്വം മറ്റാർക്കാണ് പൂജ ലഭിക്കുക ഓരോ കർമ്മത്തിൻ്റെയും പൂജ ഉണ്ടാകുന്നു കാരണം കർമ്മയോഗി ആകുന്നു അതിനാൽ പൂജയും ഓരോ കർമ്മത്തിലും ഉണ്ടാകുന്നു ധർമാത്മാക്കളെ അല്ലെങ്കിൽ മഹാത്മാക്കളെ മന്ദിരങ്ങളിലും കൂടെ വയ്ക്കുന്നുണ്ടെങ്കിലും വിധിപൂർവ്വമുള്ള പൂജ ലഭിക്കുന്നില്ല മധ്യകാലത്തിലും ഏറ്റവും ഉയർന്നവർ അർത്ഥം ശ്രേഷ്ഠരാണ് പിന്നീട് വർത്തമാന അന്തിമകാലത്തേക്ക് വരൂ അന്തിമകാലത്തും ഇപ്പോൾ സംഗമയുഗത്തിൽ ശ്രേഷ്ഠ ആത്മാക്കളാണ് എന്ത് ശ്രേഷ്ഠതയാണ് സ്വയം ബാബ്ദാദ പരമാത്മാവായ ആത്മാവും ആദി ആത്മാവും ർത്ഥം ബാബ്ദാദ രണ്ടു പേരിലൂടെയും പാലന എടുക്കുന്നു പഠിത്തവും പഠിക്കുന്നു കൂടെ തന്നെ സദ്ഗുരുവിലൂടെ ശ്രീമതം എടുക്കുന്നതിനുള്ള അധികാരി ആകുന്നു അതിനാൽ അനാദി ആദികാലം മധ്യമകാലം ഇപ്പോൾ അന്തിമകാലത്തിലും ഏറ്റവും ഉയർന്നവരാണ് ശ്രേഷ്ഠരുമാണ് ഇത്രയും ലഹരി ഉണ്ടോ ബാബ്ദാദ പറയുന്നു ഈ സ്മൃതി പ്രത്യക്ഷത്തിൽ കൊണ്ടുവരൂ മനസ്സിലും ബുദ്ധിയിലും ഈ പ്രാപ്തി ആവർത്തിക്കൂ എത്രത്തോളം സ്മൃതിയെ പ്രത്യക്ഷമാക്കുന്നുവോ അത്രയും സ്മൃതിയിൽ ആത്മീയ ലഹരി ഉണ്ടാകും സന്തോഷമുണ്ടാകും ശക്തിശാലിയായി മാറും ഇത്രയും ഉയർന്നതിലും ഉയർന്ന ആത്മാവായി മാറിയിരിക്കുന്നു ഈ നിശ്ചയം ഉറച്ചതാണോ അതായത് ഞങ്ങൾ തന്നെയാണ് ഉയർന്നവരിലും ഉയർന്നവർ ശ്രേഷ്ഠരായി മാറിയിരുന്നു മാറിയിട്ടുണ്ട് സദാ മാറിക്കൊണ്ടിരിക്കും ലഹരിയുണ്ടോ ഉറച്ച നിശ്ചയമുണ്ടെങ്കിൽ കൈ ഉയർത്തു ടീച്ചർമാരും ഉയർത്തി മാതാക്കൾ സദാ സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു ആടുന്നില്ലേ മാതാക്കൾക്ക് വളരെ ലഹരിയുണ്ട് എന്ത് ലഹരിയാണ് ഉള്ളത് ഞങ്ങൾക്ക് വേണ്ടി ബാബ വന്നിരിക്കുന്നു ലഹരിയില്ലേ ദ്വാപുരം മുതൽ എല്ലാവരും താഴെ വീഴ്ത്തിയിരിക്കുന്നു അതിനാൽ ബാബയ്ക്ക് മാതാക്കളോട് വളരെ സ്നേഹമുണ്ട് പ്രത്യേകിച്ചും മാതാക്കൾക്കു വേണ്ടിയാണ് ബാബ വന്നിരിക്കുന്നത് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് എന്നാൽ സദാ സന്തോഷത്തോടെ ഇരിക്കണം ഇപ്പോൾ കൈ ഉയർത്തുന്നു ട്രെയിനിൽ പോകുമ്പോൾ കുറച്ചു കുറച്ച് ലഹരി ഇറങ്ങാൻ തുടങ്ങും ഇങ്ങനെ ആകരുത് സദാ ഏകരസം അവിനാശി ലഹരി ഉണ്ടാകണം ഇടയ്ക്കിടെ ലഹരിയല്ല സദാ കാലത്തെ ലഹരി സദാ സന്തോഷം നൽകുന്നു നിങ്ങൾ മാതാക്കളുടെ മുഖം സദാ ഇങ്ങനെ ആയിരിക്കണം ദൂരെ നിന്നേ ഒരു ആത്മീയ റോസാ പുഷ്പം കാണുന്നത് പോലെ കാരണം ഈ വിശ്വവിദ്യാലയത്തിൽ ഏതൊരു കാര്യമാണോ എല്ലാവർക്കും നന്നായി തോന്നുന്നത് വിശേഷതയായി കാണപ്പെടുന്നത് അതിതാണ് മാതാക്കൾ ആത്മീയ റോസാ പുഷ്പ സമാനം സദാവിടർന്ന പുഷ്പമാണ് മാതാക്കൾ തന്നെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് മാതാക്കൾ ഇത്രയും വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു മഹാമണ്ഡലേശ്വരൻ തന്നെ ഉണ്ടെങ്കിലും മാതാക്കളാണ് നിമിത്തമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഈ ശ്രേഷ്ഠ ശ്രേഷ്ഠകാര്യം സഹജമായി നടന്നുകൊണ്ടിരിക്കുന്നു മാതാക്കളെക്കുറിച്ച് പഴഞ്ചൊല്ലുണ്ട് സത്യമല്ല എന്നാൽ ചൊല്ലാണ് രണ്ട് മാതാക്കൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വളരെ പ്രയാസമാണ് എന്നാൽ ഇവിടെ ആരാണ് നിമിത്തമായിരിക്കുന്നത് മാതാക്കൾ തന്നെയല്ലേ എപ്പോഴും സന്ദർശിക്കാൻ വരുമ്പോൾ എന്താണ് ചോദിക്കുന്നത് മാതാക്കൾ നടത്തുന്നു പരസ്പരം വഴക്കിടുന്നില്ലല്ലോ ർക്കുന്നില്ലല്ലോ അവർക്കെന്തറിയാം ഇവർ സാധാരണ മാതാക്കളല്ല ഇവർ പരമാത്മാവിലൂടെയുള്ള ആത്മാക്കളായ മാതാക്കളാണ് പരമാത്മാവിന്റെ വരദാനമാണ് ഇവരെ നടത്തിക്കുന്നത് സഹോദരന്മാർ അതായത് പാണ്ഡവർ ഇങ്ങനെ മനസ്സിലാക്കരുത് മാതാക്കൾക്കാണ് ബഹുമാനം ഞങ്ങൾക്കില്ലേ എന്ന് നിങ്ങൾക്കും മഹിമയുണ്ട് അഞ്ച് ാണ്ഡവർ എന്ന് പാടിയിട്ടുണ്ട് ശക്തികളോടൊപ്പം ഏഴ് ശീതള ദേവികളെയും കാണിക്കുന്നു കൂടെ ഒരു പാണ്ഡവനെയും കാണിക്കുന്നുണ്ട് പാണ്ഡവരില്ലാതെ മാതാക്കൾക്കും നടത്താൻ സാധിക്കില്ല മാതാക്കളില്ലാതെ പാണ്ഡവർക്കും നടത്തുക സാധ്യമല്ല രണ്ട് കൈകളും ആവശ്യമാണ് എന്നാൽ മാതാക്കളെ ധാരാളം വീഴ്ത്തിയിട്ടില്ലേ അതിനാൽ ബാബ മാതാക്കളെ ഏതാണോ ലോകർ എന്ന് പറയുന്നത് അത് സംഭവ്യമാക്കി കാണിച്ചു കൊടുക്കുന്നു മാതാക്കളെ കണ്ട് നിങ്ങൾ സന്തുഷ്ടരല്ലേ അതോ സന്തോഷമില്ലേ സന്തോഷം തന്നെയല്ലേ ബാബ മാതാക്കളെ നിമിത്തമാക്കിയില്ല എങ്കിൽ പുതിയ ജ്ഞാനം പുതിയ രീതികൾ എന്നിവ കാരണം പാണ്ഡവരെ കണ്ട് ആളുകൾ വളരെ ലഹളയുണ്ടാക്കും മാതാക്കൾ കവചമാണ് കാരണം പുതിയ ജ്ഞാനമല്ലേ പുതിയ കാര്യമാണ് എന്നാൽ സഹോദരിമാരോടൊപ്പം സഹോദരന്മാർ സദാ കൂടെ തന്നെ ഉണ്ട് പാണ്ഡവർ അവരുടെ കാര്യത്തിൽ മുന്നിലാണ് സഹോദരിമാർ അവരുടെ കാര്യത്തിൽ മുന്നിലാണ് രണ്ട് കൂട്ടരുടെയും രീതിയിലൂടെ ഓരോ കാര്യവും നിർവിഘ്നമായി നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും കുട്ടികളുടെ ഭിന്ന ഭിന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സമയം എല്ലാവർക്കും ഓർമ്മയുണ്ട് ഓർമ്മയില്ലേ തൊണ്ണൂറ്റിയൊമ്പതിൻ്റെ ചക്രവും പൂർത്തി ആയില്ലേ എന്താ ചിന്തിച്ചിരുന്നത് തൊണ്ണൂറ്റിയൊമ്പത് വന്നു തൊണ്ണൂറ്റിയൊമ്പത് വന്നു എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സേവനം ചെയ്യുന്നതിനുള്ള വർഷം നിർവിഘ്നമാകുന്നതിനുള്ള വർഷം ലഭിച്ചു നോക്കൂ തൊണ്ണൂറ്റിയൊമ്പതിൽ തന്നെയല്ലേ മൗന ഭട്ടികൾ നടത്തിക്കൊണ്ടിരുന്നത് ലോകർ ഭയക്കുന്നു എന്നാൽ നിങ്ങളോ എത്രത്തോളം അവർ ഭയക്കുന്നുവോ അത്രയും നിങ്ങൾ എല്ലാവരും ഓർമ്മയുടെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു മനസ്സിന് മൗനം തന്നെ ജ്ഞാനസാഗരത്തിന്റെ അടിയിലേക്ക് പോകണം പുതിയ പുതിയ അനുഭവങ്ങളുടെ രത്നങ്ങൾ കൊണ്ടുവരണം ബാബ്ദാദ ആദ്യമേ സൂചന നൽകിയിട്ടുണ്ട് വർത്തമാനവും ഭാവിയും നിർമ്മിക്കുന്നതാണ് ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഘടനാവ് നിങ്ങളുടെ കയ്യിലുള്ള സങ്കല്പശക്തി ഏറ്റവും വലിയ ശക്തിയാണ് ശ്രേഷ്ഠ സങ്കല്പശക്തി സങ്കൽപ്പങ്ങൾ എല്ലാവരുടെ പക്കലും ഉണ്ട് എന്നാൽ ശ്രേഷ്ഠ ശക്തി ശുഭഭാവന ശുഭകാമനയുടെ സങ്കല്പശക്തി മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്ന ശക്തി ഇത് നിങ്ങളുടെ അടുത്ത് മാത്രമേയുള്ളൂ എത്രത്തോളം മുന്നോട്ടു പോകുന്നോ അത്രയും ഈ സങ്കല്പശക്തി സമ്പാദിച്ചുകൊണ്ടു പോകും കളയില്ല വ്യർത്ഥമാകാനുള്ള മുഖ്യ കാരണം വ്യർത്ഥസങ്കൽപ്പമാണ് വ്യർത്ഥസങ്കൽപ്പം ബാബ്ദാദ കണ്ടു മുഴുവൻ ദിവസത്തിൽ ഭൂരിഭാഗം കുട്ടികളിലും വ്യർത്ഥം ഇപ്പോഴും ഉണ്ട് ഏതുപോലെ സ്ഥൂലധനം എക്കാണോമി അനുസരിച്ച് ഉപയോഗിക്കുന്നവർ സദാസമ്പന്നരായിരിക്കുന്നു വ്യർത്ഥമാക്കിക്കളയുന്നവർ അവിടെ ഇവിടെ ചതിക്കപ്പെടുന്നു ഇതേപോലെ ശുദ്ധ സങ്കല്പത്തിൽ ഇത്രയും ശക്തിയുണ്ട് അത് നിങ്ങളുടെ പിടിച്ചെടുക്കാനുള്ള ശക്തി വൈബ്രേഷൻ പിടിച്ചെടുക്കാനുള്ള ശക്തി വളരെയധികം വർദ്ധിപ്പിക്കുന്നു ഈ വയർലെസ് ടെലഫോൺ ഏതുപോലെ ഈ സയൻസിന്റെ സാധനങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുവോ അതുപോലെ ഈ ശുദ്ധ സങ്കല്പത്തിന്റെ ഘടനാവ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ലണ്ടനിലുള്ള ഏതെങ്കിലും ആത്മാവിന്റെ വൈബ്രേഷൻ വളരെ സ്പഷ്ടമായി പിടിച്ചെടുക്കാൻ സാധിക്കുന്നു ഏതുപോലെ ഈ വയർലെസ് അല്ലെങ്കിൽ ടെലിഫോൺ ടി വി ഇങ്ങനെയുള്ള സാധനങ്ങൾ എത്ര സാധനങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ഇതിനേക്കാൾ സ്പഷ്ടമാണ് നിങ്ങളുടെ പിടിച്ചെടുക്കാനുള്ള ശക്തി ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഇത് വർദ്ധിക്കുന്നു ഈ ആധാരങ്ങളെല്ലാം അവസാനിക്കുക തന്നെ ചെയ്യും ഈ സാധനങ്ങളെല്ലാം ഏതിന്റെ ആധാരത്തിലുള്ളതാണ് ലൈറ്റിന്റെ ആധാരത്തിൽ ഏതെല്ലാം സുഖത്തിൻ്റെ സാധനങ്ങളുണ്ടോ അവയിൽ ഭൂരിഭാഗവും ലൈറ്റിന്റെ ആധാരത്തിലാണ് എങ്കിൽ നിങ്ങളുടെ ആധ്യാത്മിക ശക്തി ആത്മാവാകുന്ന ലൈറ്റിന് ഈ കാര്യം ചെയ്യുക സാധ്യമല്ലേ നിങ്ങൾ വിചാരിച്ചാൽ ദൂരെയുള്ളതായാലും സമീപമുള്ളതായാലും പിടിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ എന്താണ് ഏകാഗ്രതയുടെ ശക്തി മനസ്സ് ബുദ്ധി രണ്ടും ഏകാഗ്രമാകുമ്പോൾ പിടിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടാകും വളരെ അനുഭവം ചെയ്യും സങ്കൽപ്പം ചെയ്തു നിസ്വാർത്ഥം ശുദ്ധം സ്പഷ്ടം ഇവ വളരെ പെട്ടെന്ന് അനുഭവം ചെയ്യിക്കും സൈലൻസിന്റെ ശക്തിക്ക് മുന്നിൽ ഈ സയൻസിന്റെ ശക്തി തലകുനിക്കും ഇപ്പോഴും സയൻസിലും എന്തെല്ലാമോ കുറവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അവയെല്ലാം നിറയ്ക്കേണ്ടതുണ്ട് അതിനാൽ ബാബ്ദാദ വീണ്ടും അടിവരയിട്ടു പറയുന്നു അന്തിമ സ്റ്റേജ് അന്തിമ സേവനം ഈ സങ്കൽപ്പ ശക്തി വളരെ വേഗത്തിൽ സേവനം ചെയ്യിക്കും അതിനാൽ സങ്കൽപ്പ ശക്തിയുടെ മേൽ കൂടുതൽ ശ്രദ്ധ നൽകൂ സംരക്ഷിക്കൂ സമ്പാദിക്കൂ പ്രവൃത്തിയിൽ കൂടുതൽ വേണ്ടിവരും ഈ സങ്കൽപ്പശക്തി കൊണ്ടാണ് പ്രയോഗി ആകുന്നത് എന്തുകൊണ്ടാണ് സയൻസിന് മഹത്വം ഉണ്ടാകുന്നത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ എല്ലാവരും സയൻസ് നന്നായി ജോലി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു സയൻസിന്റെ ശക്തി പ്രയോഗിക്കുന്നതിന് വേണ്ടി ഏകാഗ്രതയുടെ ശക്തി വളരെ ആവശ്യമാണ് ഏകാഗ്രതയുടെ മൂല ആധാരമാണ് മനസ്സിന്റെ നിയന്ത്രണ ശക്തി അതിലൂടെ മനോബലം വർദ്ധിക്കുന്നു മനോബലത്തിന് വളരെയധികം മഹിമയുണ്ട് ആത്മീയതയുടെ പേരിൽ മായാജാലങ്ങൾ കാട്ടുന്നവരും മനോബലത്തിലൂടെ അൽപകാല അത്ഭുതങ്ങൾ കാണിക്കുന്നു നിങ്ങളാകട്ടെ വിധിപൂർവമാണ് ആത്മീയ മായാജാലക്കാർ അല്ല വിധിപൂർവം മംഗളത്തിന്റെ അത്ഭുതങ്ങൾ കാണിക്കുന്നു അവ വരദാനങ്ങൾ ആകുന്നു ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈ സങ്കല്പ ശക്തിയുടെ പ്രയോഗം വരദാനമായി ലഭിച്ചുകൊണ്ടിരിക്കും എങ്കിൽ ആദ്യം ഇത് പരിശോധിക്കൂ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ടോ ഏതുപോലെ സയൻസിന്റെ ശക്തി സ്വിച്ചിന്റെ ആധാരത്തിൽ സ്വിച്ച് ഓൺ ചെയ്യൂ സ്വിച്ച് ഓഫ് ചെയ്യൂ ഇതുപോലെ സെക്കൻഡിൽ മനസ്സിനെ എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ ഏതുപോലെ എത്ര സമയം ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ വളരെ നല്ലവർ സ്വയത്തെ പ്രതിയും സേവനത്തെ പ്രതിയും സിദ്ധിരൂപം കാണിക്കുന്നു എന്നാൽ ബാബ്ദാദ കാണുന്നുണ്ട് സങ്കല്പശക്തിയുടെ സമ്പാദ്യത്തിന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും സാധാരണ ശ്രദ്ധയാണ് എത്രയാണോ വേണ്ടത് അത്രയും ഇല്ല സങ്കൽപ്പത്തിന്റെ ആധാരത്തിൽ വാക്കും കർമ്മവും സാധാരണമായി നടക്കുന്നു വേറെ വേറെ പ്രയത്നിക്കേണ്ട ആവശ്യമേയില്ല ഇന്ന് സംസാരം നിയന്ത്രിക്കുക ഇന്ന് ദൃഷ്ടിയിൽ ശ്രദ്ധിക്കുക പരിശ്രമിക്കൂ ഇന്ന് മനോവിചാരങ്ങളെ ശ്രദ്ധയിലൂടെ മാറ്റൂ സങ്കല്പശക്തി ശക്തിശാലി ആണെങ്കിൽ ഇവയെല്ലാം സ്വതവേ തന്നെ നിയന്ത്രണത്തിൽ വരും പരിശ്രമത്തിൽ നിന്നും മുക്തരാകാം അതിനാൽ സങ്കല്പശക്തിയുടെ മഹത്വം മനസ്സിലാക്കൂ ഈ ഭട്ടികളെല്ലാം വിശേഷിച്ചും ചെയ്യുന്നത് ശീലമാകുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ശീലം ഭാവിയിലും ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കും അതിനാൽ അവി നാശിയാകുന്നു മനസ്സിലായോ മഹത്വം എന്താണെന്ന് നിങ്ങളുടെ കയ്യിൽ വലിയ ഉയർന്നതിലും ഉയർന്ന ഖജനാവ് ബാബ നൽകിയിട്ടുണ്ട് ഈ ശ്രേഷ്ഠ സങ്കൽപ്പം ശുഭഭാവന ശുഭകാമന ഇവയുടെ സങ്കൽപ്പത്തിന്റെ ഖജനാവ് ഉണ്ടോ ബാബ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്നാൽ സമ്പാദിക്കുന്നത് നമ്പർ ക്രമത്തിലാണ് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന്റെ ശക്തിയും നമ്പർ ക്രമത്തിലാണ് ഇപ്പോഴും ശുഭഭാവന അഥവാ ശുഭകാമന ഇവയുടെ പ്രയോഗം ചെയ്യുന്നുണ്ടോ വിധിപൂർവം ചെയ്യുന്നതിലൂടെ സിദ്ധിയുടെ അനുഭവം ഉണ്ടാകുന്നു ഇപ്പോൾ അൽപ അൽപമുണ്ടാകുന്നു അവസാനം സങ്കല്പശക്തി ഇത്രയും മഹാനത ഉള്ളതായി തീരും സേവനത്തിൽ മുഖത്തിലൂടെ സന്ദേശം നൽകുന്ന സമയത്ത് സമയമെടുക്കുന്നു സമ്പത്തും പോകുന്നു ളക്കങ്ങളിൽ വരുന്നു ക്ഷീണിക്കുന്നു എന്നാൽ ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ സേവനത്തിൽ ഇവയെല്ലാം ലാഭിക്കുന്നു വർദ്ധിക്കുന്നു ഈ സങ്കൽപ്പശക്തി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രത്യക്ഷതയും വളരെ വേഗം ഉണ്ടാകുന്നു ഇപ്പോൾ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് വർഷമായി ഈ സമയം കൊണ്ട് എത്ര ആത്മാക്കളുണ്ടായി ഒൻപത് ലക്ഷം പോലും പൂർത്തിയായില്ല വിശ്വം മുഴുവൻ സന്ദേശം നൽകിയെങ്കിൽ എത്ര കോടി ആത്മാക്കളുണ്ട് ഇതുവരെയും ഭഗവാൻ ഇവരുടെ ടീച്ചറാണ് ഭഗവാനാണ് ഇവരെ നടത്തിക്കുന്നത് ചെയ്യിപ്പിക്കുന്നവനായ പരമാത്മാവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സ്പഷ്ടമായിട്ടില്ല നല്ല കാര്യമാണ് ശ്രേഷ്ഠ കാര്യമാണ് ഈ ശബ്ദമെല്ലാം വരുന്നുണ്ട് എന്നാൽ ചെയ്യിപ്പിക്കുന്നവൻ ഇപ്പോഴും ഗുപ്തമാണ് ശക്തിയിലൂടെ ഓരോരുത്തരുടെയും ബുദ്ധിയെയും പരിവർത്തനപ്പെടുത്താൻ സാധിക്കും അല്ലയോ പ്രഭു എന്ന് പറയുന്നതിലൂടെ ആയിരിക്കും അവർക്ക് ഭഗവാന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അച്ഛന്റെ രൂപത്തിലൂടെയും പ്രത്യക്ഷമാകാം അതിനാൽ ഇപ്പോൾ ബാബ്ദാദ വീണ്ടും ശ്രദ്ധ നൽകുന്നു സങ്കല്പശക്തി വർദ്ധിപ്പിക്കുകയും പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യൂ മനസ്സിലായോ മനസ്സ് ഒരു സെക്കൻഡിൽ ഏകാഗ്രമാകണം എന്ന അഭ്യാസം ബാബ്ദാദ കേൾപ്പിച്ചു കാരണം പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുന്നു ആ സമയം മനോബലം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ സമാപ്തമാകുന്നു എന്നാൽ പ്രശ്നങ്ങൾ ഒരു പഠിപ്പ് പഠിപ്പിക്കുന്നതിനായി മാറുന്നു അതിനാൽ ഇപ്പോൾ തന്നെ എല്ലാവരും മനസ്സിനെയും ബുദ്ധിയേയും ൂ നോക്കൂ ആവുന്നുണ്ടോ ബ്രാക്കറ്റിൽ പാപ്ദാദ ഡ്രിൽ ചെയ്യിപ്പിച്ചു ഇതുപോലെ ദിവസം മുഴുവൻ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കൂ ശരി നാനാ ഭാഗത്തുമുള്ള ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ആദ്യ മധ്യ അന്ത്യം വരെ ശ്രേഷ്ഠ പാർട്ട് അഭിനയിക്കുന്ന ആത്മാക്കൾക്ക് സദാ തന്റെ ശ്രേഷ്ഠ സങ്കല്പത്തിന്റെ വിധി അനുഭവം ചെയ്യുന്നവർക്ക് സദാ സഹജയോഗിയോടൊപ്പം പ്രയോഗിയും ആകുന്നവർക്ക് സദാ സദാസങ്കൽപശക്തിയിലൂടെ സർവശക്തികളെയും വർദ്ധിപ്പിക്കുന്നവർക്ക് മനസ്സിലും ബുദ്ധിയിലും നിയന്ത്രണം വയ്ക്കുന്നവർക്ക് സദാ പ്രയോഗികളായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തയും ദേശ വിദേശത്തിലുള്ള കുട്ടികളെ ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുന്നു ആരാണോ സങ്കൽപ്പത്തിലൂടെ സ്നേഹസ്മരണയും ആത്മീയ സംഭാഷണവും നടത്തുന്നത് അവർ ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേരുന്നു ഇപ്പോഴും ആരാണോ സയൻസിന്റെ ബലത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും ഓരോ ദേശത്തെയും ഓരോ ഓരോ കുട്ടികൾക്കും സ്നേഹസ്മരണ ജാനകി കുട്ടിക്ക് ബാബ്ദാദ വിശേഷ സ്നേഹസ്മരണ നൽകുന്നു കാരണം മനസ്സുകൊണ്ട് ഇവിടെയാണ് ശരീരം കൊണ്ട് അവിടെയാണ് എല്ലാവർക്കും ഓരോരുത്തർക്കും വിശേഷ സ്നേഹസ്മരണ ശരി യോഗ ഭട്ടിയുടെ പ്രോഗ്രാമുകൾ വളരെ നന്നായി നടക്കുന്നുണ്ട് ദാദിമാരോട് സദാ സ്വയം ബാബ്ദാദയുടെ നയനങ്ങളിലെ രത്നങ്ങൾ എന്ന് മനസ്സിലാക്കുന്നില്ലേ സദാ നയനങ്ങളിൽ ഇരിക്കുന്നു നയനങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നതിനാൽ സദാ ദൃഷ്ടിയിൽ തന്നെ ഇരിക്കുന്നു ഇതും ബാബയും കുട്ടികളും തമ്മിലുള്ള സംഗമ യുഗത്തിലെ രീതികളാണ് മിലനം കേൾക്കുക കഴിക്കുക കുടിക്കുക ഇവ സംഗമത്തിലെ രീതികളാണ് ഇങ്ങനെയുള്ള രീതികളെല്ലാം ആഘോഷിച്ചാഘോഷിച്ച് തന്റെ വീട്ടിലേക്ക് പോകും പിന്നീട് രാജ്യത്തിൽ വരും ബ്രഹ്മാബാബയോടൊപ്പം രാജ്യം ഭരിക്കുക നല്ലതാണ് ലോകത്തിലുള്ളവർ ആലോചിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ സദാ ആഘോഷിച്ചുകൊണ്ടിരിക്കും എന്ത് സംഭവിക്കും എങ്ങനെയുണ്ടാകും ഇങ്ങനെയുള്ള യാതൊരു ചിന്തയും ഇല്ല ഏതു പ്രകാരത്തിലുള്ള ചിന്തയും ഇല്ല ശരി വരദാനം അന്തിമ ജന്മത്തിൽ ലഭിച്ചിട്ടുള്ള സർവശക്തികളെയും ഉപയോഗിക്കുന്നവരായ ഇച്ഛാശക്തി സമ്പന്നരായി ഭവിക്കട്ടെ ഈ രസകരമായ നാടകം വളരെ നന്നായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ് ഇതാർക്കും മാറ്റുക സാധ്യമല്ല എന്നാൽ നാടകത്തിൽ ഈ ശ്രേഷ്ഠ ബ്രാഹ്മണ ജന്മത്തിന് വളരെ ശക്തികൾ ലഭിച്ചിട്ടുണ്ട് ബാബ വിൽ ചെയ്തിട്ടുണ്ട് അതിനാൽ വിൽ പവർ ഉണ്ട് ഈ പവർ ഉപയോഗിക്കൂ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ ഈ ശരീരത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വേറിട്ട് കർമാതീത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ വേറിട്ടതാണ് അധികാരിയാണ് ബാബയിലൂടെ നിമിത്തമായ ആത്മാവാണ് ഈ സ്മൃതിയിലൂടെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ അപ്പോൾ പറയാം ഇച്ഛാശക്തി സമ്പന്നർ ശ്ലോകൻ ഹൃദയം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സേവനം ചെയ്യൂ അപ്പോൾ ആശീർവാദങ്ങളുടെ വാതിൽ തുറക്കപ്പെടും സൂചന ഇന്ന് മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമാണ് എല്ലാ ബ്രഹ്മാവത്സരും സംഘടിത രൂപത്തിൽ വൈകുന്നേരം ആറര മുതൽ ഏഴര വരെ വിശേഷിച്ചും തന്റെ പൂർവജ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ മുഴുവൻ വൃക്ഷത്തിനും ശക്തികളുടെ ദാനം ചെയ്യൂ ഓരോ ആത്മാവിനെയും തന്റെ സൺമുഖത്ത് പ്രത്യക്ഷമാക്കി സ്നേഹം നിറഞ്ഞ ദൃഷ്ടി നൽകൂ തൻ്റെതെന്ന അനുഭൂതി ചെയ്യിക്കൂ ഓം ശാന്തി